ക്രിസ്തു യേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബിൻ്റെ ലേഖനം നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 21 മുതൽ അവസാനം ഉള്ള വാക്യങ്ങൾ 26 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുകയാണ്. നാം 21 വാക്യം മുതൽ 26 വാക്യം വരെ വായിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങൾ ഈ വാക്യ ശകലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 21 വാക്യത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഈ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു ചോദ്യത്തോടുകൂടിയാണ് യാക്കോബ് ഈ ഭാഗവും ആരംഭിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ച് പ്രവൃത്തിയാൽ അല്ലയോ താൻ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ വാക്യം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസം. മാത്രമല്ല, രണ്ടാമതായി കാണുന്നത് നീതീകരിക്കപ്പെട്ടതിനെ കുറിച്ചും ഈ വാക്യശകലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ 21 വാക്യം വായിച്ചപ്പോൾ നമ്മളിൽ ന്യായമായി ഉണ്ടാകാവുന്ന ഒരു ചോദ്യം റോമാലേഖനം 4 അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അബ്രഹാമിൻ്റെ നീതീകരണത്തെക്കുറിച്ചിരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് ന്യായമായ സാധ്യത ഉണ്ട്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്ന കാര്യവും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമാലേഖനം 4 പറഞ്ഞിരിക്കുന്ന കാര്യവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതൊന്ന് ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇരുവരും പറയുന്നത് എന്താണ് എന്ന് നാം ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ്. നാം റോമാലേഖനം 4 അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവെഴുത്ത് എന്ത് പറയുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നു തന്നെ. ഇവിടെ നാം വായിച്ചു പ്രവൃത്തിയാലല്ലയോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഇവിടെ പൗലോസും യാക്കോബും ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായി പൗലോസ് പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് നമുക്ക് ചിന്തിക്കാം. പൗലോസ് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് മനുഷ്യൻ്റെ മുമ്പാകെയുള്ള നീതീകരണത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. യാക്കോബിനറിയാം ദൈവം മുമ്പാകെ നീതീകരണത്തിനായി വിശ്വാസം ആവശ്യമാണ് എന്ന് യാക്കോബ് തന്നെ 2 അതിൻ്റെ 23 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നല്ല, അത് രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, പൗലോസ് നീതീകരണത്തിൻ്റെ വേരിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? റൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അത് വിശ്വാസമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ യാക്കോബ് ഇവിടെ നീതീകരണത്തിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്, അത് വേറെ ഒന്നുമല്ല പ്രവൃത്തി എന്നത് ആണ്. അപ്പോൾ നാം ഈ കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 21 വാക്യത്തിൽ യാക്കോബ് വിശ്വാസത്തിൻ്റെ തെളിവിനെ കുറിച്ചാണ് പറയുന്നത്, പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. പൗലോസ് സ്ഥാപിക്കുന്നത് അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു, അത് നിമിത്തം താൻ നീതീകരിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15:6 പ്രകാരം അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ യാക്കോബ് പ്രസ്താവിക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവിനായി താൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ നിശ്ചയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22:12, അത് നിമിത്തം അബ്രഹാം നീതീകരിക്കപ്പെട്ടു, അത് അവന് നീതിയായി കണക്കിട്ടു. നീതീകരണത്തിൻ്റെ അളവുകോൽ പ്രവൃത്തികളും നീതീകരണത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വിശ്വാസവുമാണ്. ആ നിലയിൽ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച്
നമ്മെ ഓർപ്പിക്കുന്നു. ആയതിനാൽ ഇവർ ഇരുവരും പറയുന്നതിൽ ഒരു പൊരുത്തക്കേടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നാം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട്. വീണ്ടും നാം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അതിൻ്റെ 24-ാം വാക്യത്തിൽ വരുമ്പോൾ യാക്കോബ് തൻ്റെ വാദത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താണ് താൻ പറയുന്നത്? മനുഷ്യന് വെറും വിശ്വാസം മാത്രം പോരാ, അവന് പ്രവൃത്തി ആവശ്യമാണ്. അബ്രഹാം എന്താണ് ചെയ്തത്? അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞാണ് താൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ 25-ഉം 26-ഉം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരാളുടെ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണത്? നമുക്കൊന്ന് വായിക്കാം. അവണം രാഹാബ് എന്ന വേശിയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അപ്പോൾ ഒന്നാമതായി അബ്രഹാമിനെക്കുറിച്ച് യാക്കോബ് പറഞ്ഞിരുന്നുവെങ്കിൽ, രണ്ടാമതായി ഈ ഭാഗത്ത് നാം കാണുന്നത് രാഹാബിൻ്റെ ഉദാഹരണത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. രാഹാബിനെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. അതുപോലെ 6-ാം അധ്യായം അതിൻ്റെ 17 അതുപോലെ 27 വാക്യങ്ങളിലൊക്കെ രാഹാബിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇവർ പാപിനിയായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവായി എന്നാൽ ഇവളുടെ പേര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാബലിയിൽ അവളുടെ പേര് എഴുതപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ അവളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം ഇങ്ങനെയാണ്, വിശ്വാസത്താൽ രാഹാബ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവൾ എരിഹോ പട്ടണത്തിൽ ജീവിച്ചവളാണ്. അവൾ ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ന്യായം വിധിച്ചു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. അത് അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. അത് കേട്ടിട്ട് അവൾ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. അവൾ നോക്കിയപ്പോൾ ദൈവം ഇസ്രായേലിനെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. മാത്രമല്ല പല രാജാക്കന്മാരെയും ആ സമയത്ത് നിഗ്രഹിക്കുവാനായിട്ടിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളെക്കുറിച്ച് അവൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അവൾ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നാം യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ും 11-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒറ്റുകാർ വരുന്നതിന് മുമ്പ് തന്നെ അവൾ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അവൾ ഒറ്റുകാരെ സംരക്ഷിച്ചതിലൂടെ അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുവാനായിട്ട് ഇടയായി. തൻ്റെ ജീവൻ പണയം വെച്ച് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുവാൻ അവൾക്ക് ഇടയായി. കാരണം അവളുടെ വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിക്കപ്പെട്ടു. തന്മൂലം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവളും അവളുടെ കുടുംബവും ദൈവത്തിൽ വിശ്വസിപ്പാനും എരിഹോവിൽ വന്ന ആ വലിയ വൻ നായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും ഇടയായി. ഈ സംഭവത്തെക്കുറിച്ചാണ് യാക്കോബ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. അതിന് 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉപസംഹാരമായിട്ട് താൻ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്, അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും അതും നിർജീവമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം അനേക സഭകളും വ്യക്തികളും ഒക്കെ ഉണ്ട്, അവർക്ക് അധരം കൊണ്ടുള്ള വിശ്വാസമുണ്ട് എങ്കിലും അവരുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും വിശ്വാസമില്ലാതെ തുടരുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പൗലോസ് തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു എങ്കിലും ദൈവത്തിന് ദീതിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ന്യായീകരിക്കുവാൻ കഴിയാത്തതായ നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രവൃത്തി ദൈവത്തെ അറിയുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതായ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ ഒരു ദൈവവൈതൽ അവൻ ഒരിക്കലും പാപത്തിൽ തുടരുകയില്ല. അവൻ പാപത്തിൽ തുടരുന്നുവെങ്കിൽ ദൈവമകനെന്ന് വിളിക്കപ്പെടുവാനും ഇടയാകുകയില്ല. അപ്പോൾ ഒരു യഥാർത്ഥ ദൈവവൈതൽ അങ്ങനെ ആയിരിക്കണം. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവനും ദൈവത്തിൻ്റെ നാമം മഹത്വത്തിനായി ജീവിക്കുന്നവനും അതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും ആകണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആകെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്. ദൈവം തന്നിരിക്കുന്ന ഈ അല്പ ആയുസ്സിൽ അവനെ സ്നേഹിച്ച്, അവനെ മാനിച്ച്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വാക്കുകളാൽ ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.